തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കട. അസലു പുഷ്പ എക്കടാ? Tiger. And your time starts. ഇന്നത്തെ പടങ്ങൾക്ക് പേര് പറയേണ്ട ആവശ്യമില്ല, ചുമ്മാ ഡയലോഗ് അങ്ങ് പറഞ്ഞാൽ മതി. ഏതാണ് പടം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇറങ്ങാൻ പോകുന്ന പടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ തന്നെ വലിയൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു രണ്ട് പടങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. ഈ കൊല്ലം മലയാളത്തിൽ കാര്യമായിട്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒന്നും സംഭവിച്ചിട്ടില്ല. രോമാഞ്ചം ഒഴുകി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഹിറ്റ്സോ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പടമായിട്ട് മാറാൻ പോകുന്ന മലയാളത്തിലെ ഒരു ഗംഭീര പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ പടം ഏതാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. സിനിമേനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരാളായിട്ട് സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയായിരുന്നു. അദ്ദേഹത്തോട് കുറച്ച് നാൾ മുമ്പേ തന്നെ സംസാരിച്ച സമയത്ത് പുള്ളി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സിനിമ ഇന്നെങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു എന്നൊരു തോന്നൽ വന്നിരുന്ന സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയെ കുറിച്ച് കേട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ വലിയൊരു ക്യാൻവാസ് ചെയ്യുന്ന സിനിമയാണ്, ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള സിനിമയാണ്. അതിൻ്റെപ്പം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റ് മറ്റൊക്കെ ഇട്ടുകൊണ്ട് വലിയ ക്യാൻവാസ് ചെയ്യുന്നുള്ളൊരു സിനിമയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് ഇൻ മലയാള സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന രീതിക്കുള്ളൊരു സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. സിനിമ ഓഗസ്റ്റ് മാസത്തിൽ 24-ാം തീയതി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന സിനിമ, ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയല്ല. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട KGF 2 എന്ന് പറയുന്ന സിനിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിക്കുന്ന സിനിമയായിട്ട് മാറിയിരിക്കുന്നത്. ഈ സിനിമേനെ തൂക്കിയടിക്കാൻ നോക്കിക്കൊണ്ടാണ് സിനിമയുടെ കളക്ഷൻ എല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് 400-ഓളം തിയേറ്റേഴ്സിൽ കേരളത്തിൽ, അതും വേറൊരു കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിക്ക് കൃത്യസമയത്ത് തന്നെ സിനിമ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷനോടുകൂടി ഇറക്കാനായിട്ട് പോകുന്നത്. സിനിമയെ കുറിച്ച് വന്നേക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഡബിങ് ഓൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനടി തന്നെ സിനിമയുടെ കൂടുതൽ പ്രൊമോസും മറ്റൊക്കെ വരുന്നതായിരിക്കും. ഗംഭീരമായിട്ട പ്രൊമോഷനാണ് ഈ സിനിമയ്ക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ കേൾക്കാനായിട്ട് വരുന്നത്. താഴത്തില്ലടാ പുഷ്പ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. കാരണം ആസ് എ അല്ലു അർജുൻ ഫാൻ എന്നുള്ള രീതിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ പറ്റും. ഇനി വരാൻ പോകുന്ന പടം എന്ന് പറയുന്നത് പുഷ്പേനേക്കാളും വലിയൊരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം ഇന്ന് ഒരു പുതിയൊരു ചെറിയൊരു പ്രൊമോ റിവീൽ ചെയ്തായിരുന്നു, ഒരു ചെറിയൊരു അപ്ഡേറ്റുമായിട്ട് റിവീൽ ചെയ്തായിരുന്നു. ആരാണ് പുഷ്പ, പുഷ്പ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പുതിയൊരു അപ്ഡേറ്റ് കാണാനായിട്ട് പറ്റിയായിരുന്നു. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പുഷ്പയ്ക്ക് പറ്റിയൊരു എതിരാളി വന്നതുകൊണ്ടായിരിക്കുമോ പുഷ്പേനെ കാണാത്തത്. അതായത് പുഷ്പ ഒളിവിലാണെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പുഷ്പ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ട് തോന്നിക്കുന്നൊരു സിനിമ അല്ലെങ്കിൽ പോലും ആസ് ആൻ അല്ലു അർജുൻ ഫാൻ പുഷ്പ 2 വേണ്ടി ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ്. കാരണം ഈ സിനിമയ്ക്ക് രണ്ട് രീതിയിലുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. സിനിമ ലോജിക്കലി നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ നോക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരു ആവറേജ് സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ പാർട്ട് 2 വരുന്ന സമയത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. കാരണം സിനിമയുടെ ഒരു ക്യാൻവാസ് കാണുന്ന സമയത്ത് ഈ സിനിമ കുറച്ചും കൂടി വൈഡ് റേഞ്ചിൽ എടുക്കുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത 1000 crore കളക്ഷൻ നേടാൻ പറ്റുന്ന രീതിക്ക് ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ഇറക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ഫസ്റ്റ് ഫാസിൽ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തിരുന്നുള്ളൊരു കാര്യമൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഫാസിൽ ആ സിനിമയിൽ വില്ലനായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഫാസിൻ്റെ ഒരു ചെറിയൊരു എൻട്രി മാത്രമായിരുന്നു നമുക്ക് പുഷ്പ മണ്ണിനകത്ത് കാണാൻ പറ്റിയിരുന്നത്, ദ റൈസിനകത്ത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഫാസിൻ്റെ ഒരു ഗംഭീര പ്രകടനം തന്നെ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. April 7 ഈ സിനിമയുടെ ട്രെയിലർ വരുന്നുണ്ട്. അന്നാണ് നമുക്ക് ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്, ഈ സിനിമ ഏത് തരത്തിൽ, ഏത് ക്യാൻവാസിൽ, ഏത് റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ April 7. മോഹൻലാലിൻ്റെ വേറിട്ടൊരു അവതാരം മലയക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പല്ലിശ്ശേരി പടം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വലിയ തരത്തിലുള്ള സീക്വൻസുകളുള്ള ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള സീക്വൻസുകളുള്ള ഒരു സിനിമയായിരുന്നു നമ്മുടെ സിനിമ. ഒരു വേറിട്ടൊരു സിനിമയായിരിക്കും ഇതുവരെ മലയാളത്തിൽ കാണാത്ത മോഹൻലാലിൻ്റെ ഒരു പ്രകടനമായിരിക്കും ഈ സിനിമയിൽ കാണാൻ പറ്റാന്നുള്ളൊരു കാര്യമാണ് മലയക്കോട്ടെ വാലുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പേഴ്സണലി ആ ഒരു ഡയറക്ടറുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ തിരിച്ചുവരവായിരിക്കും ഈ ഒരു സിനിമ എന്നതുകൊണ്ടും ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം മോഹൻലാലിൻ്റെ ബാറ്റിലൊക്കെ എല്ലാം മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സിനിമയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നത്. സിനിമയുടെ രാജസ്ഥാനിലുള്ള ഷൂട്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പാർട്ടുകളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് റിസ്ക്കി ആയിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി റിസ്ക്കി ആയിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്.
ലിജോ ജോസിനെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഷോട്ടുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. സിനിമയുടെ റിസ്കി പാട്ടുകളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെന്നൈയിൽ ഒരു ചെറിയൊരു ഷൂട്ടും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ സിനിമയുടെ ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 2021 December 23 വൈകിട്ട് ഈ സിനിമ ഇറക്കിയ സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഗംഭീര തരംഗം തന്നെയായിരുന്നു ഈ പടം എന്ന് പറയുന്നത്. കാരണം തിയേറ്റർ ഇറക്കാത്തൊരു പടം, അതും നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തരംഗമായ ഒരു പടം, മലയാള സിനിമയുടെ തന്നെ സ്കെയില് മാറ്റിയൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സിനിമയുടെ മേക്കിംഗ് കൊണ്ട് മാത്രമല്ല മലയാള സിനിമേനെ കൂടുതൽ അറിയപ്പെടാനായിട്ട് പറ്റിയൊരു സിനിമയായിട്ട് മാറി. ഒരുപാട് അവാർഡ്സുകളും മറ്റൊക്കെ നേടിയിരുന്ന ഡയറക്ടറായിട്ട് മാറി. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് MCU പോലെയുള്ള പടങ്ങൾ, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി പടങ്ങളും അല്ലെങ്കിൽ ബാറ്റ്മാൻ പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്ന സമയത്ത് അത് ശരിക്കൊരു ഫ്രഷ്നസ് തന്നെയായിരുന്നു. കുറേയധികം ലിമിറ്റേഷൻ നമ്മുടെ മലയാളത്തിൽ ഉണ്ടെങ്കിൽ പോലും മലയാള സിനിമയുടെ ഒരു എസ്തെറ്റിക്സിന് വരുന്ന ഒരു സിനിമയായിട്ട് മാറി ശരിക്കും മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ. പക്ഷേ ആ സിനിമയെ കുറിച്ച് എനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയിരുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കാര്യം. കാരണം മലയാള സിനിമയിൽ കാര്യമായിട്ടുള്ള 100 crore സിനിമകൾ വരാത്ത സമയത്ത് ഈ ഒരു സിനിമ ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് 100 crore അടിക്കാൻ പറ്റിയിരുന്ന ഒരു സിനിമയായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം തല്ലുമാല പോലും ഓൾമോസ്റ്റ് 100 crore അടുത്ത് അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം മിന്നൽ മുരളി എന്തായാലും 100 crore അടിച്ചതെന്നുള്ളൊരു കാര്യമാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു റിവ്യൂ വന്നിരുന്ന ഒരു സിനിമയായിരുന്നു മിന്നൽ മുരളി എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് വന്നേക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിന്നൽ മുരളി പാർട്ട് 2, ബീസൽ ജോസഫിൻ്റെ മിന്നൽ മുരളി പാർട്ട് 2 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. വലിയൊരു ക്യാൻവാസ് ചെയ്യുന്ന സിനിമയായിരിക്കും മിന്നൽ മുരളി പാർട്ട് 1 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഡബിൾ എഫക്ട് തരുന്ന ഒരു സിനിമയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. കൂടുതൽ സൂപ്പർ പവേഴ്സായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണോ നമ്മുടെ സാക്ഷാൽ മിന്നൽ മുരളി? കേരളത്തിൻ്റെ തന്നെ ഒരു സൂപ്പർ ഹീറോ ആണോ നമ്മുടെ മിന്നൽ മുരളി എന്നുള്ളൊരു കാര്യം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിവേസ്, ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളൊക്കെ കാണാൻ വരുന്നുണ്ട്. ആ ഒരു പ്രത്യേകത നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കബീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഹൃതിക് റോഷൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്വാഗ് ഉള്ള ഒരു കബീർ എന്ന് പറയുന്ന കഥാപാത്രം. വാർ എന്ന് പറയുന്ന സിനിമ അയൺ മുഖർജിയുടെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയാണ്. പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളൊരു കാര്യം നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. ഈ സിനിമയെ കുറിച്ച് വന്നേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വാർ 2 എന്ന് പറയുന്ന സിനിമ വരാനായിട്ട് പോവാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ സൽമാൻ ഖാൻ്റെ ടൈഗർ സിനിമയായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പത്താൻ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ നമുക്ക് ഹൃതിക് റോഷൻ്റെ റെഫറൻസ് കാണാനായിട്ട് പറ്റിയിരുന്നു. സെയിം ആസ് നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ സിനിമകൾ പോലെ തന്നെ ഇപ്പോൾ സ്പൈ യൂണിവേഴ്സിൽ വലിയൊരു കണക്ഷൻ സീക്വൻസുകളാണ് നമുക്ക് കാണാനായിട്ടിരിക്കുന്നത്. കുറച്ചും കൂടി ലോജിക്കലി ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് നല്ലൊരു സിനിമയായിട്ട് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലിയോ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? അതല്ല എൻ്റെ ഒരു മര്യാദ. പറയുന്നതല്ലേ നമ്മുടെ ഫാൻസുകാർക്കാണെങ്കിലും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. ലിയോ സിനിമയെ കുറിച്ച് വന്നേക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയോ സിനിമയുടെ ഫെർദർ അപ്ഡേറ്റ്, ഒരു ബിഗ് അപ്ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ വരുന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ബിഗ് അപ്ഡേറ്റ്, ഈ സിനിമ LCU-ൽ ആണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺഫോമേഷൻ, ഒരു പ്രൊമോ വീഡിയോയുമായിട്ട് ഒരു വീഡിയോ സാക്ഷാൽ തലപതി വിജയുടെ ബർത്ത്ഡേ അന്ന് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇറങ്ങിയേക്കുന്ന ഒരു പ്രൊമോയേക്കാളും ഗംഭീരമായിട്ടുള്ള പ്രൊമോ ആയിട്ട് തലപതി വിജയുടെ ബർത്ത്ഡേ അന്ന് ഒരു പ്രൊമോ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. എനിവേസ്, ഈ പടങ്ങളെല്ലാം ഒറ്റ ദിവസം ഇറങ്ങാണെന്ന് വിചാരിക്കാം. എല്ലാ പടങ്ങളും കൂടി ഒരൊറ്റ ദിവസമാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏത് പടമായിരിക്കും നിങ്ങൾ ആദ്യം കാണുക എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. കാരണം എല്ലാ പടങ്ങളും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഓരോരുത്തർക്കും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരിക്കും. കാരണം ഓരോരുത്തരും ഓരോ ആൾക്കാരുടെ ഫാൻസായിരിക്കും, ചില ആൾക്കാർ ചില ഡയറക്ടേഴ്സിൻ്റെ ഫാൻസായിരിക്കും. ഏതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു വരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.